പാഠപുസ്തകത്തിൻ്റെ ആദ്യത്തെ ഭാഗത്ത് തന്നെ നമുക്ക് ഒരു ടേബിൾ കാണാവുന്നതാണ്. ഈ ടേബിളിൽ വിവിധ തരത്തിലുള്ള ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെ പടവും അതിൻ്റെ പ്രതീകങ്ങളും നൽകിയിരിക്കുന്നത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇത് പരീക്ഷാ സംബന്ധമായി വളരെ പ്രധാനപ്പെട്ട ഒരു ടേബിളാണ്. ഇത് കൃത്യമായി മനസ്സിലാക്കി പ്രതീകങ്ങളും ഉപകരണങ്ങളും ഒക്കെ തിരിച്ചറിയേണ്ട രീതിയിൽ ഉള്ള ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഈ പാഠഭാഗത്ത് ആദ്യം നൽകിയിരിക്കുന്ന ഇലക്ട്രോണിക് ഉപകരണം അല്ലെങ്കിൽ കമ്പോണൻ്റ് റെസിസ്റ്ററുകളാണ്. റെസിസ്റ്ററുകളെക്കുറിച്ച് നമ്മൾ നേരത്തെ പരിചയപ്പെട്ടതാണ്, പ്രതിരോധവുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിച്ചതാണ്. വൈദ്യുത പ്രവാഹ തീവ്രത കുറയ്ക്കുക എന്നുള്ളതാണ് സർക്യൂട്ടിൽ അതിൻ്റെ ധർമ്മം. അടുത്തത് ഇൻഡക്ടറുകളാണ്. ഇൻഡക്ടറുകളുടെ പ്രതീകവും അതിൻ്റെ ചിത്രവും പാഠപുസ്തകത്തിൽ നൽകിയിട്ടുണ്ട്. അത് നന്നായി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇൻഡക്ടർ സർക്യൂട്ടിൽ ചെയ്യുന്നത് വൈദ്യുത പ്രവാഹത്തിനുണ്ടാകുന്ന മാറ്റങ്ങൾ അല്ലെങ്കിൽ കറണ്ടിനുണ്ടാകുന്ന മാറ്റങ്ങളെ പ്രതിരോധിക്കുന്ന അല്ലെങ്കിൽ അതിനെ എതിർക്കുന്ന ഒരു ഉപകരണമാണ് ഇൻഡക്ടർ എന്ന് പറയുന്നത്. ഇൻഡക്ടറിന് ശേഷം കപ്പാസിറ്ററുകൾ പാഠപുസ്തകത്തിൽ കാണും. വൈദ്യുത ചാർജ് സംഭരിച്ചു വെക്കാനുള്ള ഉപകരണമാണ് കപ്പാസിറ്റർ. ഈ കപ്പാസിറ്റർ പഠിക്കുമ്പോൾ അതിൻ്റെ പേര് നൽകിയിരിക്കുന്നത് എങ്ങനെയാണ് ശ്രദ്ധിക്കണം. രണ്ട് ലോഹ പ്ലേറ്റുകൾക്കിടയിൽ ഡൈഇലക്ട്രിക് ആയിട്ടുള്ളൊരു പദാർത്ഥം രണ്ട് ലോഹ പ്ലേറ്റുകൾക്കിടയിൽ ഇൻസുലേറ്റർ ആയിട്ടുള്ളൊരു പദാർത്ഥം വെച്ചിട്ടുണ്ട്. ഈ പദാർത്ഥത്തിനെ നമ്മൾ ഡൈഇലക്ട്രിക് എന്നാണ് പറയുന്നത്. ഈ ഡൈഇലക്ട്രിക് എന്താണോ അതിൻ്റെ പേരിലായിരിക്കും കപ്പാസിറ്ററുകൾ അറിയുന്നത്. മൈക്കയാണ് ഡൈഇലക്ട്രിക് ആയിട്ട് ഉപയോഗിക്കുന്നതെങ്കിൽ അത് മൈക്ക കപ്പാസിറ്ററാണ്. പേപ്പറാണെങ്കിൽ അത് പേപ്പർ കപ്പാസിറ്ററാണ്. സിറാമിക് ആണെങ്കിൽ അത് സിറാമിക് കപ്പാസിറ്ററാണ്. അതുപോലെ കപ്പാസിറ്ററിന് വൈദ്യുത ചാർജ് സംഭരിച്ചു വെക്കാനുള്ള കഴിവിനെയാണ് കപ്പാസിറ്റൻസ് എന്ന് വിളിക്കുന്നത്. ഇതിൻ്റെ യൂണിറ്റ് നമ്മൾ പ്രത്യേകം നോക്കണം. ഫാരഡ് ആണ് യൂണിറ്റെങ്കിലും സാധാരണ കപ്പാസിറ്ററുകളിൽ അത് മൈക്രോ ഫാരഡ് ആയിട്ടാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. കപ്പാസിറ്ററുകൾക്ക് ശേഷം നമ്മൾ പാഠഭാഗത്ത് കാണുന്നത് അർദ്ധചാലകങ്ങളെക്കുറിച്ചാണ്. എന്താണ് അർദ്ധചാലകങ്ങൾ? നമ്മൾ താഴ്ന്ന ക്ലാസ്സുകളിൽ ചാലകങ്ങളെക്കുറിച്ചും ഇൻസുലേറ്ററുകളെക്കുറിച്ചും പഠിച്ചിട്ടുണ്ട്. എന്നാൽ ചാലകങ്ങളുടെ അത്രയും വൈദ്യുതിയെ കടത്തിവിടാനുള്ള കഴിവില്ല എങ്കിലും ഇൻസുലേറ്ററിനേക്കാൾ കൂടുതൽ വൈദ്യുതിയെ കടത്തിവിടുന്ന പദാർത്ഥങ്ങളാണ് അർദ്ധചാലകങ്ങൾ എന്ന് പറയുന്നത്. ഈ അർദ്ധചാലകങ്ങൾക്ക് ഈ അർദ്ധചാലക സ്വഭാവം ഉണ്ടാക്കുന്നത് അതിനുള്ളിൽ മറ്റു ചില പദാർത്ഥങ്ങൾ കലർത്തിയാണ്. ചാലകങ്ങൾക്കും ഇൻസുലേറ്ററുകൾക്കും ഉദാഹരണം നമുക്ക് എല്ലാവർക്കും അറിയാം. നേരത്തെ താഴ്ന്ന ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. അർദ്ധചാലകങ്ങൾക്ക് ഉദാഹരണമായി പറയുന്നത് ജർമേനിയം, സിലിക്കൺ എന്നീ മൂലകങ്ങളാണ്. ഇനി ഈ അർദ്ധചാലകങ്ങൾ എങ്ങനെയാണ് ഇലക്ട്രോണിക്സിൽ പ്രയോജനപ്പെടുത്തിയിരിക്കുന്നത് നോക്കാം. ഈ അർദ്ധചാലക സ്വഭാവമുള്ള പദാർത്ഥങ്ങൾ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ചില കമ്പോണൻസിനെ കുറിച്ചാണ് പിന്നീട് പാഠപുസ്തകത്തിൽ പഠിച്ചിട്ട് നമ്മൾ പരാമർശിക്കുന്നത്. ആദ്യം കാണുന്നത് ഡയോഡാണ്. ഒരു അർദ്ധചാലക ക്രിസ്റ്റൽ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നതാണ് ഡയോഡ്. ഈ ഡയോഡിൻ്റെ ധർമ്മം വളരെ വിശദമായിട്ട് പാഠപുസ്തകത്തിൽ പരാമർശിച്ചിട്ടുണ്ട്. ഡയോഡിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ധർമ്മം നമ്മൾ നേരത്തെ പഠിച്ച AC വൈദ്യുതിയും DC വൈദ്യുതിയുമുണ്ട്. AC വൈദ്യുതിയെ DC വൈദ്യുതി ആക്കുക എന്നുള്ളതാണ് ഡയോഡിൻ്റെ പ്രധാനപ്പെട്ട ധർമ്മം. അങ്ങനെ AC വൈദ്യുതിയെ DC വൈദ്യുതി ആക്കുന്ന പ്രക്രിയയ്ക്ക് പറയുന്ന പേരാണ് റെക്ടിഫിക്കേഷൻ. പാഠപുസ്തകത്തിൽ ഒരു ഡയോഡ് ഉപയോഗിച്ചുള്ള റെക്ടിഫിക്കേഷനും രണ്ട് ഡയോഡ് ഉപയോഗിച്ചുള്ള റെക്ടിഫിക്കേഷനും പരാമർശിച്ചിട്ടുണ്ട്. പാഠപുസ്തകത്തിൽ നമ്മൾ കാണാം ഒരു ട്രാൻസ്ഫോർമറിൻ്റെ ഔട്ട്പുട്ടിൽ ഒരു ഡയോഡ് ഉപയോഗിച്ച് റെക്ടിഫിക്കേഷൻ നടത്തുമ്പോൾ ഉണ്ടാകുന്ന വൈദ്യുതിയുടെ ഗ്രാഫ്. ഇത് തുടർച്ചയായി ലഭിക്കുന്ന ഗ്രാഫല്ല എന്ന് വ്യക്തമാണ്. അതുകൊണ്ട് ഇങ്ങനെ ലഭിക്കുന്ന ഗ്രാഫിൽ അതുകൊണ്ട് ഇങ്ങനെ ലഭിക്കുന്ന വൈദ്യുതിയെ നമ്മൾ ഹാഫ് വേവ് റെക്ടിഫിക്കേഷനിലൂടെ ലഭിക്കുന്ന വൈദ്യുതി എന്ന് പറയും. അഥവാ
ഇങ്ങനെ ലഭിക്കുന്ന ഡി സി ഹാഫ് വേവ് റെക്ടിഫിക്കേഷൻ മൂലം ലഭിക്കുന്നതാണ്. എന്നാൽ ഒരു സെൻറ്റർ ടാപ്പ് ട്രാൻസ്ഫോമറിൻ്റെ സഹായത്തോടുകൂടി രണ്ട് ഡയോഡുകൾ ഉപയോഗിച്ച് നടത്തുന്ന റെക്ടിഫിക്കേഷൻ രീതിയും കൊടുത്തിട്ടുണ്ട്. ഇവിടെയും എ സിയെ ഡി സി ആക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഹാഫ് വേവ് റെക്ടിഫിക്കേഷനിൽ നിന്നും ചില വ്യത്യാസങ്ങൾ ഇവിടെ നിങ്ങൾക്ക് കാണാം. ഇവിടെ പൂർണ്ണ തരംഗങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത്, അഥവാ ഫുൾ വേവ് റെക്ടിഫിക്കേഷനാണ്. പക്ഷേ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ട്രാൻസ്ഫോമറിൻ്റെ ഔട്ട്പുട്ടിൽ 3 വോൾട്ട് ആണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ റെക്ടിഫിക്കേഷന് ശേഷം നമുക്ക് ലഭിക്കുന്ന വൈദ്യുതിയുടെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്, ഡി സി വോൾട്ടേജ് എന്ന് പറയുന്നത്, അതിൻ്റെ പകുതി മാത്രമേ കാണുകയുള്ളൂ. ഇതിൻ്റെ കാരണം വ്യക്തമായി പാഠപുസ്തകത്തിൽ പരാമർശിച്ചിട്ടുണ്ട്. ആ ഭാഗം വളരെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ ഡയോഡിൻ്റെ തുടർച്ചയായിട്ട് തന്നെ നമുക്കെല്ലാവർക്കും പരിചിതമായിട്ടുള്ള LED അഥവാ ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ് കാണാം. അതിനുശേഷം പാഠപുസ്തകത്തിൽ പരാമർശിച്ചിട്ടുള്ളത് അടുത്ത ഒരു കമ്പോണൻ്റായ ട്രാൻസിസ്റ്ററുകളെക്കുറിച്ചാണ്. ട്രാൻസിസ്റ്ററുകളെക്കുറിച്ച് പരാമർശിക്കുന്ന സമയത്ത് ആംപ്ലിഫിക്കേഷൻ എന്ന വാക്ക് നിങ്ങൾക്ക് പരിചയപ്പെടാൻ കഴിയും. എന്താണ് ആംപ്ലിഫിക്കേഷൻ? വളരെ വീക്കായിട്ടുള്ള സിഗ്നലുകളെ ശക്തിപ്പെടുത്തുന്ന ഒരു ഉപകരണമാണ് ആംപ്ലിഫയർ. ഈ സംവിധാനം ഉപയോഗപ്പെടുത്തി ഈ സംവിധാനത്തെയാണ് നമ്മൾ ആംപ്ലിഫയർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ആംപ്ലിഫിക്കേഷൻ നടത്തുവാനായി നമുക്ക് ട്രാൻസിസ്റ്ററുകൾ ഉപയോഗിക്കാവുന്നതാണ്. അതിനുശേഷം ഏറ്റവും അവസാനമായി പാഠപുസ്തകത്തിൽ കൊടുത്തിരിക്കുന്നത് എങ്ങനെയാണ് ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെ വലിപ്പം ഇത്ര കണ്ട് കുറച്ചിരിക്കുന്നത്. ആദ്യകാലത്ത് ഇലക്ട്രോണിക് ഉപകരണങ്ങൾ വളരെ വലുതാണെന്നും എന്നാൽ ഇപ്പോൾ വളരെ ചെറിയ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ആദ്യകാലത്തെ വലിയ ഉപകരണങ്ങൾ ചെയ്യുന്ന അതേ ധർമ്മം നിർവഹിക്കുന്നുണ്ട് എന്നും നമുക്ക് മനസ്സിലാക്കാം. IC ചിപ്പുകൾ അഥവാ ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ടുകളാണ് ഇതിന് നമ്മെ സഹായിച്ചത് എന്ന് വ്യക്തമാക്കുന്ന ആ പാഠഭാഗത്തും ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. ഇനി നമുക്ക് ഈ പാഠഭാഗത്തിലെ ചില പ്രധാന